ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ക്രിസ്തുവിൽ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ കർത്താവിൽ എനിക്ക് ഏറെ പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കർത്താവ്യങ്ങളെന്ന് പ്രാപിച്ച് നിങ്ങൾക്കേൽപ്പിച്ചു തരുവാൻ ഇന്നും ദൈവമായ കർത്താവ് തന്ന നല്ല അവസരത്തിന് ഈ അവസരത്തിൽ ദൈവമെൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്വർഗീയ ദൂതിന് ദൈവത്തോട് നമ്മളൊത്തിരി കടപ്പെട്ടിരിക്കയാൽ എല്ലാ മഹത്വവും എല്ലാ നന്ദിയും എല്ലാ വന്ദനവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്തോത്രം ദൈവത്തിന് നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ അഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് ദൈവോധന ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമ്മുടെ ആത്മബലത്തിന് വേണ്ടി നമ്മുടെ ആത്മീക ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ നിരാശ മാറാൻ നമ്മൾ ധൈര്യപ്പെടാൻ ദൈവം ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ആലോചന നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ നിന്നാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനം നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ പത്തേ പതിനൊന്നേ വാക്യങ്ങൾ ഞാൻ വായിച്ചുകൊണ്ട് ചിന്തകൾ ആരംഭിക്കട്ടെ നൂറ്റി പതിനാറാം സങ്കീർത്തനം പത്ത് പതിനൊന്നേ വാക്യങ്ങൾ വായിക്കുന്നു ഞാൻ വലിയ കഷ്ടത്തിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു സകല മനുഷ്യനും പോഷ്കു പറയുന്നു എന്ന് ഞാനെൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു ദാവീത് രാജാവിൻ്റെ ഒരു സങ്കീർത്തനമാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനവും ഈ സങ്കീർത്തനത്തോട് തന്നെ ബന്ധപ്പെട്ട സങ്കീർത്തനമാണ് പ്രമേയം ഒന്നാണെന്ന് വായിക്കുമ്പോൾ കാണാം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം കുറച്ചുകൂടെ വലുതാണ് നൂറ്റി പതിനാറ് കുറച്ചുകൂടെ എഡിറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് എഴുതിയിരിക്കുന്നു അത്രയേ ഉള്ളൂ രണ്ടുമൂന്ന് കമ്പയർ ചെയ്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒരേ പശ്ചാത്തലമാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ കണ്ടത് ദാവീദ് പറയുക ഞാൻ ഭയങ്കര കഷ്ടത്തിലായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു ആര് പറഞ്ഞു അപ്പം അന്നാം വാക്യം വായിച്ചാൽ ഇച്ചിരി മലയാളത്തിൽ അതൊന്ന് മിസ്സോർഡറായി കിടക്കുന്ന പോലെ തോന്നുന്നു ഓർഡറിലല്ല കിടക്കുന്നത് പക്ഷെ അതിങ്ങനെ വായിക്കണം നമ്മൾ ഇങ്ങനെ വായിക്കണം സകല മനുഷ്യരും പറഞ്ഞു ഞാൻ ഭയങ്കര കഷ്ടത്തിലായെന്ന് അങ്ങനെ ഭയങ്കര കഷ്ടത്തിലായെന്ന് എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചത് ഞാൻ കഷ്ടത്തിലായി ഞാൻ കഷ്ടത്തിലായി എനിക്കിനി രക്ഷയില്ല എനിക്ക് മുന്നോട്ട് പോക്ക് നടക്കുകയില്ല ഞാൻ വലിയ ട്രാപ്പിലായി ഞാൻ തീർന്നു എന്ന് പലർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു എൻ്റെ പരിഭ്രമത്തിൽ ഞാനത് പറഞ്ഞും പോയി പിന്നെ ആ മനസ്സിലായത് എല്ലാവരും പറഞ്ഞത് പോഷ് കാണെന്ന് അതാണ് ആ രണ്ട് വാക്യത്തിൻ്റെ ഉള്ളടക്കം കേട്ടോ ഒന്നുകൂടെ ഞാൻ പറയട്ടെ എല്ലാവരും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാവരും പറഞ്ഞു ഇത് വലിയ കഷ്ടത്തിലായിട്ടോ ഇത് സാധാരണ കാര്യമല്ല കേട്ടോ ഇത് വെച്ചോണ്ടിരിക്കട്ടോ ഇത് ചുമ്മാ സമയം കളയരുത് കളയരുതട്ടോ ഇത് വലിയ ആപത്താട്ടോ നീ വലിയ കഷ്ടത്തിലായിട്ടോ ഇത് മുന്നോട്ട് ഒത്തിരി പോകത്തില്ലാട്ടോ ഇത് വലിയ പ്രശ്നത്തിലായിട്ടോ അയ്യോ ഇതിങ്ങനെ ഉണ്ടാതിരുന്നൊക്കത്തില്ലാട്ടോ എന്ന് പലരും പറഞ്ഞു സകല മനുഷ്യരും പറഞ്ഞു അപ്പോൾ പലരും കൂടി പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു വിശ്വസിക്കുക മാത്രമല്ല ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ ഞാനും പറയാൻ തുടങ്ങി അയ്യോ ഞാൻ തീർന്നല്ലോ ഇനി ഞാൻ എന്താ എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു പലരും കൂടി എന്നെ പരിഭ്രമത്തിലാക്കി അറിഞ്ഞു ഇവരെല്ലാവരും പോഷ്കു പറയായിരുന്നു എന്ന് ചിന്തയുടെ ഉൾക്കാമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം നൂറ്റിപ്പതിനാറാം സങ്കീർത്തനത്തിൻ്റെ പ്രമേയം ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു അതാണ് ദാവീദ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒന്നാം വാക്യത്തിൽ വായിക്കുന്നെങ്ങനെയാണ് യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടു അപ്പോൾ പ്രാർത്ഥന കേട്ടു എന്നൊരു സംഭവം സങ്കീർത്തനമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുക ഓ അതിപ്പോൾ ഇത്ര വലിയ സംഭവം എഴുതേണ്ട കാര്യമുണ്ടോ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമല്ല നമുക്ക് ലാഘവത്തോടെ തോന്നും പക്ഷെ ഒരു പ്രാർത്ഥന ദൈവം കേട്ട് മറുപടി തരിക എന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ച് എന്ത് സന്തോഷമാണെന്നറിയാമോ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും എപ്പോഴെങ്കിലും കേട്ടോളും പത്ത് പേരോട് പറഞ്ഞേക്കാം അവരും കൂടി പ്രാർത്ഥിക്കട്ടെ ഫാസ്റ്ററോടെ പ്രാർത്ഥിക്കും ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് തെക്കോട്ട് വിളിച്ചു പറഞ്ഞു വടക്കോട്ട് വിളിച്ചു പറഞ്ഞു മുകളിലേക്ക് വിളിച്ച് പറഞ്ഞു താഴേക്ക് വിളിച്ച് പറഞ്ഞു അങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ചുമ്മാ ചുമ്ലാഘവത്തോടെ അങ്ങോട്ട് പോകും പറയും പ്രാർത്ഥിക്കണോട്ടോ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ പറയും പ്രാർത്ഥിക്കണോട്ടോ ആര് പ്രാർത്ഥിക്കാൻ ആര് പറയും ഇതിൻ്റെ ല ഇതിൻ്റെ സീരിയസ്നെസ് നഷ്ടപ്പെടുത്തി പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്നത് ഒരു പാട്ട് എഴുതാനുള്ള വകയുണ്ട് ഒരു സാക്ഷ്യത്തിനുള്ള വകയുണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കാനുള്ള വകയുണ്ട് ഒരു സങ്കീർത്തനം എഴുതാനുള്ള വകയുണ്ട് ഈ സങ്കീർത്തനത്തിൽ ആ മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ ഇതാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് ആ സന്തോഷത്തിൽ അദ്ദേഹം സങ്കീർത്തനം എഴുതുക പ്രാർത്ഥന കേട്ടതിൻ്റെ വെളിച്ചത്തിൽ മൂന്നാല് കൂട്ടം കാര്യങ്ങൾ സംഭവിച്ചു അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ ഈ നൂറ്റി പതിനാറിലുണ്ട് പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ വെളിച്ചത്തിലെ അതിപ്രധാനമായ മൂന്നാല് കൂട്ടം കാര്യങ്ങൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം പത്തേ പതിനൊന്നേ വാക്യങ്ങൾ ഒന്നോട് ഊന്നി പറയാം കേട്ടവണ്ണം ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന ദൈവം കേട്ടാൽ പ്രാർത്ഥന ദൈവം മറുപടി തന്നാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ ഭയങ്കര വെമ്പലായിരിക്കും ഇപ്പോൾ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ എല്ലാറ്റിനും നിയമപരമായിരിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിനുണ്ട് സ്നേഹമാണ് കരുണയാണ് കൃപയാണ് കൃപയാണൊക്കെ ശരിയാണ് പക്ഷെ ഒരു കാര്യം നടക്കണമെങ്കിൽ അതിൻ്റേതായിരിക്കുന്നൊരു നിയമമുണ്ടല്ലോ ഒരു റൂട്ട് ഉണ്ടല്ലോ അപ്പോൾ സാത്താൻ ചെയ്തു വെക്കും പ്രാർത്ഥന കേൾക്ക ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും കേൾക്കാതിരിക്കുമ്പോൾ നമ്മൾ പറയും എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല ദൈവം എന്നെ കരുതുന്നില്ല ഇനി എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ വാക്ക് കൊണ്ട് തന്നെ സ്നേഹം അറ്റുപോകുന്നു ഒരു പിറുപിറുപ്പ് വരുന്നു ഒരു ബന്ധം ഇത് സാത്താൻ കേൾക്കുമ്പോൾ ഇതറിയുമ്പോൾ സാത്താൻ എന്ത് സന്തോഷം എന്നറിയാമോ അവൻ വെച്ച ആ പഞ്ചസാര ഗുളിയ അത് ശരിക്കും ഏറ്റു എങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നില്ല പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് നഷ്ടം പറ്റി എന്ന് പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ച് മറുപടി കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല ഞാൻ മാത്രം പ്രാർത്ഥിച്ച ദൈവം കേൾക്കുകയില്ല എന്നൊരു തോന്നൽ അകത്തുളവാക്കിയിട്ടാൽ എന്താ വിഷയം എന്നറിയാമോ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റിയല്ല എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി തരുന്നു അപ്പോൾ എന്തുണ്ടാവും നല്ല മനുഷ്യരാണെങ്കിൽ വഞ്ചകരല്ലെങ്കിൽ സ്നേഹമുള്ളവരാണെങ്കിൽ അവർക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല പ്രാർത്ഥന ദൈവം കേൾക്കും തോറും ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കും ചുമ്മാ ഒരാളെ സ്നേഹിക്കാൻ പറ്റിയല്ലല്ലോ സ്നേഹത്തിനൊരു മാനദണ്ഡമില്ലേ ചുമ്മാ് പറയോ ചായ്പാശ്ന അങ്ങ് സ്നേഹിച്ചു അലേ ചായ്പാശ്നെ പറയാം നിങ്ങളങ്ങ് സ്നേഹിച്ചു ചുമ്മാ അങ്ങ് സ്നേഹിക്കാൻ പറഞ്ഞോ ഒക്കെയല്ലോ അതിനൊരു ഒരു റൂട്ട് ഉണ്ടാക്കണ്ടേ അവിടെയും അപ്പം സ്നേഹിക്കുന്നുവെങ്കിൽ കാരണം വേണം ഇവിടെ ദൈവത്തെ സ്നേഹിക്കാൻ ഈ മനുഷ്യൻ്റെ ഒരു കാരണം ഇതാ എൻ്റെ പ്രാർത്ഥന കേൾക്ക് ഞാനൊന്ന് കരഞ്ഞാൽ ഞാനൊന്ന് നിലവിളിച്ചാൽ ഞാനൊന്ന് അപ്പാന്ന് വിളിച്ചാൽ ഞാനൊന്ന് ദൈവമേന്ന് വിളിച്ചാൽ കുഴി കടന്ന് വിളിച്ചാലും വിളികേക്കും ദൈവം എന്ന് ദാവീദ് പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥന കേട്ടാലുള്ള ഒന്നാമത്തെ കാര്യം സ്നേഹിക്കാൻ തോന്നും സ്നേഹം വർദ്ധിക്കും ഒന്നാമത്തെ കാര്യം നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹം കൂടി വരും സ്നേഹം വർദ്ധിക്കും രണ്ടാമത്തെ കാര്യം അതാണ് ഇപ്പോൾ നമ്മൾ സ്തോത്രം നാല് അഞ്ചേ ആറേ വാക്യങ്ങൾ അഞ്ചേ അഞ്ച് അഞ്ചേ ആറേ വാക്യങ്ങൾ നൂറ്റി പതിനാറിൻ്റെ അഞ്ചേ ആറ് യഹോവാ കൃപയും നീതിയും ഉള്ളവൻ നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ അവൻ അല്പബുദ്ധികളെ പാലിക്കുന്നു അപ്പോൾ നോക്കി അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ ദയ കൃപ നീതി മനസ്സലിവ് ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ദൈവത്തെയും കുറ്റം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെയും കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ സ്തോത്രം എന്തെങ്കിലുമൊക്കെ ചെയ്തതിനകത്ത് മുഴുവൻ പോരായ്മ ഒന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല ദൈവത്തെ ദൈവം കൃപയുള്ളവനാണെന്ന് ദയ ഉള്ളവനാണെന്ന് മനസ്സലിവുള്ളവനാണെന്ന് നീതി ഉള്ളവനാണെന്ന് വിശ്വസ്തനാണെന്ന് നമുക്ക് അറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ചുമ്മാ കൈയും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ പോരാ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ പോയി ഇരുന്നാലും പോരാ പ്രാർത്ഥിക്കണമെന്ന് ആരോടെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലും പോരാ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവം ഇടപെടും ദൈവം ഇടപെടുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ദൈവം നീതിമാനാണ് ദൈവം വിശ്വസ്തനാണ് ദൈവം കരുണയുള്ളവനാണ് ദൈവം ദീർഘക്ഷമയുള്ളവനാണ് ദൈവം പൊറുക്കുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ ദൂതായി നിങ്ങൾക്ക് കൈമാറുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഇതുവരെ ദൈവത്തിൻ്റെ മഹത്വം മഹിമ സ്വഭാവ വൈശിഷ്ടത വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ദൈവം പറയുന്നു ആ വിഷയത്തെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ശ്രദ്ധാലുവാണെന്ന് ദൈവം നിങ്ങളുടെ വിഷയത്തിൽ വളരെ പരമാർത്ഥമായി ഇടപെടുമെന്ന് ദൈവം ഈ കാര്യത്തിൽ ദയ ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ കരുണ ഈ വിഷയത്തിൽ ലഭിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തെ അടുത്തറിയാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥനയാണ് ദാവീദ് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഒന്ന് ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു പോയി കാരണം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ തുടങ്ങിയപ്പോൾ മറ്റാരേക്കാൾ അധികം എനിക്ക് അവനെ സ്നേഹിക്കണം തോന്നി പ്രാർത്ഥിച്ചാൽ ദൈവത്തെ സ്നേഹിക്കാനുള്ള വകയുണ്ടാക്കിത്തരും പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തയും നീതിയും എല്ലാം നമുക്ക് ബോധ്യമാകും അതിന് തക്കവണ്ണം ദൈവം അത് വെളിപ്പെടുത്തും ദൈവത്തെ അടുത്തറിയണമെങ്കിൽ പ്രാർത്ഥിക്കണം മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ആ അത്തവാക്യമായി വായിച്ചത് പ്രത്യേപതന വാക്യങ്ങൾ എന്താണ് അതിനകത്ത് പറഞ്ഞത് ഒന്നോടെ പറയാം സ്തോത്രം ഹലുവിയ ഞാൻ വലിയ കഷ്ടത്തിലായിരുന്നു പല മനുഷ്യരും പറഞ്ഞു ഞാൻ വലിയ കഷ്ടത്തിലായിരുന്നു സകല മനുഷ്യരും പറഞ്ഞു പലരല്ല സകല മനുഷ്യരും പറഞ്ഞു മനുഷ്യർക്ക് നമ്മുടെ ഭയങ്കര സ്വാധീനമുണ്ട് മനുഷ്യൻ്റെ വാക്കിന് ഭയങ്കര സ്വാധീനമുണ്ട് ഒരഞ്ചാറ് പേര് അട്ടിപ്പിച്ച് നമ്മളോട് പറയുകയാണ് നമ്മുടെ ശരീരത്തിനൊരു ചെറിയ തടുപ്പ് വന്നു അപ്പോൾ അവർ അഞ്ചാറ് പേര് പറയും ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ ഇത് ചിലപ്പോൾ ഈ മുഴ ചിലപ്പോൾ വലിയ ബയോപ്സിക്ക് അയക്കണം കേട്ടോ ഇത് ക്യാൻസർ ആണോ എന്നറിയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അഞ്ചാറ് പേര് പറഞ്ഞാൽ നമ്മൾ നടുകിപ്പോകും നമ്മുടെ ജീവിതം നമ്മൾ നന്നായിട്ട് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുക ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ടവൻ ഇച്ചിരി നന്നായിട്ട് സ്മാർട്ടായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആരും ആട്ടെ ഫോണെന്ന് അപ്പോൾ ആരെങ്കിലും ഒരു രണ്ട് മൂന്ന് പേര് പറയുക കൂടെ ജോലി ചെയ്യുന്ന രണ്ടുപേർ പറയുക ഇച്ചിരി ശ്രദ്ധിച്ചോളണം കേട്ടോ എപ്പോഴും ഫോണിലാട്ടോ ഉള്ളതോ ഇല്ലയെന്നറിയല്ല മനുഷ്യൻ ചിലത് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് അങ്ങ് വിശ്വസിച്ച് പോകും ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് പാടാം പക്ഷെ മനുഷ്യൻ പറയുമ്പോൾ രണ്ട് പേര് പറഞ്ഞാൽ അങ്ങ് ഇച്ചിരി കണ്ടി വിശ്വസിച്ച് പോകും ഭയങ്കര ഇൻഫ്ലുവൻസാണ് മനുഷ്യൻ്റെ വാക്കിന് നമുക്ക് കേട്ടോ ഓർത്തോളണം ഓർത്തോളണം ഇവിടെ ദാവീദിനും പറ്റി എന്തുപറ്റി സക്കല മനുഷ്യരും പറഞ്ഞു ഞാൻ ഭയങ്കര കഷ്ടത്തിലായി ഞാൻ നിങ്ങളോട് അടുത്ത തൂത് പറയുന്നു നിങ്ങളോട് പറഞ്ഞത് മനുഷ്യനാണെന്ന് നിങ്ങൾ ആദ്യം വിചാരിക്കും ദൈവമല്ല ഡോക്ടർ ആയിക്കോട്ടെ അഡ്വക്കറ്റായിക്കോട്ടെ അധ്യാപകനായിക്കോട്ടെ പ്രൊഫസറായിക്കോട്ടെ ജ്ഞാനി ആയിക്കോട്ടെ ലാബോറട്ടറി ടെസ്റ്റ് ചെയ്ത ലബോറട്ടീഷ്യൻ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരൊക്കെ മനുഷ്യരാണ് അവരെല്ലാം പറഞ്ഞു സ്തോത്രം ഇത് വലിയ പ്രശ്നമാകട്ടെ ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കണേ ഇത് മറ്റേ ഒന്ന് പോകണേ ഇത് ഇച്ചിരി പണം ചിലവാകുന്നതാണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂന്ന് പേര് പറഞ്ഞപ്പോൾ നമ്മളങ്ങ് വിശ്വസിച്ചു ചുറ്റുവട്ടത്തിരിക്കുന്നവർ പറഞ്ഞത് അങ്ങ് വിശ്വസിച്ചു മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കണ്ട എന്നിവിടെ ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ വളരെ പ്യൂരിഫൈ ചെയ്ത് റിഫൈൻ ചെയ്തിട്ടേ വിശ്വസിക്കാവൂ കേട്ടോ ഭയങ്കര തന്ത്രം മനുഷ്യൻ്റെ വാക്കിലൂടെ സാത്താൻ ചെയ്യും അപ്പോൾ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നും പറഞ്ഞാൽ തോന്നലുകൾ ഉളവാക്കും നമ്മളെ ഭയങ്കര ഒത്തിരി പേരുടെ അകത്ത് തോന്നൽ ഉളവാക്കിയത് മനുഷ്യനാണ് ചുമ്മാ തോന്നിപ്പിക്കുക സ്വോത്ര ചുമ്മാ തോന്നിപ്പിക്കുക പ്രത്യേകിച്ച് ഈ വിവാഹമൊക്കെ കഴിച്ച് വന്ന് ആദ്യത്തെ നാളുകളിൽ ചിലപ്പോൾ ജീവിത പങ്കാളി അറിയാവുന്ന ആരെങ്കിലും പറയുക അത് പണ്ടവൻ എങ്ങനെയായിരുന്നു കേട്ടോ അവൻ എങ്ങനെയായിരുന്നു അവനെ ചെന്ന് നോക്കി ആദ്യത്തെ കാലത്ത് പറയുമ്പോഴേക്കും മറ്റെല്ലാം നമ്മൾ മറന്നിട്ട് ഇതങ്ങ് വിശ്വസിക്കുക ഭയങ്കര തന്ത്രമാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം അതിനകത്ത് വീഴരുത് സ്തോത്രം വിശ്വസിച്ചു ഇവിടെ എന്തോ കുട്ടി എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇത് അതങ്ങ് വിശ്വസിച്ചു ഇതാവിത് വേറൊരു ലോകത്തിലായി പോയിന്നല്ല വലിയ പ്രയാസം അങ്ങനെ വലിയ വലിയ സങ്കടത്തിലായി പോയിന്നല്ല അവിടെ എഴുതിയിരിക്കുന്ന വാക്കിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ വലിയ കഷ്ടത്തിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു ഞാനും അങ്ങ് പരിമർപ്പിച്ചു പോയി പിന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നപ്പോഴാ മനസ്സിലായേ മനുഷ്യരൊക്കെ ചുമ്മാ പോഷ്ക്ക് പറയുന്നതെന്ന് ഞാൻ പറയട്ടെ മനുഷ്യൻ പറഞ്ഞു വെച്ച വാക്കിനെ പ്രാർത്ഥന കൊണ്ട് പൊട്ടിച്ചു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്കിത് കൈമാറുക പലരും നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇട്ടു തന്നത് നിങ്ങളുടെ മനസ്സിൽ കളവതച്ചത് പലരെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് അയ്യോ അത് പോഷ്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് വേറൊരാട് ചോദിച്ചാൽ ആദ്യം ചിലപ്പോൾ നമുക്ക് വലിയ പ്രയാസമായിട്ട് വന്നേക്കാം വലിയ പാരായിട്ട് വന്നേക്കാം പക്ഷെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും ഈ മനുഷ്യർ പറഞ്ഞതൊക്കെ പോഷ്ക മക്കളെ അതൊന്നും നീ വിശ്വസിക്കേണ്ട നീ അത് ഏറ്റുപിടിക്കുക വേണ്ട നീ വിശ്വസിക്കരുത് നീ പരിഭ്രമത്തിൽ പറയരുത് സ്ത്രോത്ര കേട്ടോൾ ആദ്യം വിശ്വസിച്ചു പിന്നെ പറയാൻ തുടങ്ങി പിന്നെ അത് വഴക്കായി പിന്നെ അത് ബഹളമായി പിന്നെ അത് ബന്ധങ്ങളെ ഒലച്ചു ഇപ്പത് എവിടെ ചെന്ന് നിൽക്കുകയെന്ന് നിങ്ങൾ തീരുമാനിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് മനുഷ്യൻ പറഞ്ഞ പല പോഷ്കും അതിനെ നീ പൊട്ടിക്കണം എൻ്റെ ദൈവം സത്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവം വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്കൊരു പ്രശ്നമൊക്കെ കാണും പക്ഷെ ഞാൻ നീ പറഞ്ഞ വിശ്വസിക്കുന്ന മനുഷ്യ ദൈവം പറഞ്ഞതാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് മനുഷ്യർ പറയുന്നത് വിശ്വസിച്ചിട്ട് നീ പോഷനാകരുത് സക്കല്ല മനുഷ്യനും പോഷ്ക്കാ പറയുന്നതെന്ന് ഞാനല്ലെന്നേ വചനം പറയുന്നു നിന്റെ വിഷയത്തിൽ നിന്നും എന്നോട് പറഞ്ഞത് പോഷ് ആണ് അത് വിശ്വസിച്ച് അതിനെ ചില്ലിട്ട് ബിദ്ധി തൂക്കിയിടരുത് അതിനെ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിനകത്ത് പ്രതിഷ്ഠിക്കരുത് മനുഷ്യൻ പറഞ്ഞ പോഷ്കുകൾ നീ വിശ്വസിക്കരുത് അത് ഏറ്റുപിടിക്കരുത് അത് പറയരുത് ദാവീദ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇത് മനസ്സിലായത് നാലാമത്തെ കാര്യം കൂടി പറഞ്ഞാൽ പ്രാർത്ഥിക്കട്ടെ അത് എഴുതിയിരിക്കുന്നത് സ്വതന്ത്രം പതിനാറാമത്തെ വാക്യത്തിനാണ് അവിടെ എഴുതിയിരിക്കുന്നത് പതിനാറാമത്തെ വാക്യം ദേഹോ വേ ഞാൻ നിൻ്റെ ദാസനാവും നിൻ്റെ ദാസിയുടെ മകനും തന്നെ നീ നിൻ നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു നാലാമത്തെ കാര്യം അപ്പം എന്തൊക്കെയോ ബന്ധനമുണ്ടായിരുന്നു പ്രാർത്ഥിച്ചപ്പോഴാ ബന്ധനം അഴിഞ്ഞേ ഈ മനുഷ്യൻ പറഞ്ഞ വാക്ക് തന്നെയായിരിക്കുന്നത് കെട്ടൽ അല്ല ആഭിചാരവും ശുദ്ധരോ എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല ഈ പറയുന്ന വാക്കുകൊണ്ട് ബന്ധിച്ചു കളയും ജനങ്ങൾ കേട്ടോ മനുഷ്യൻ ബന്ധിച്ചു കളയും അത് കെട്ടായി മാറും മനസ്സിൽ കയറി കെട്ടും ചിന്താമണ്ഡലത്തിൽ കയറി കെട്ടും പിന്നെ അതിനകത്ത് നമ്മൾ പെട്ടുപോകും മൃഗത്തെ കെട്ടിയിട്ട പോലെയാകും അതീ നമ്മുടെ മനസ്സ് പറയത്തില്ല ഭാഗ്യവശാൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ ബന്ധനം ഈ പോഷ്കിൻ്റെ ബന്ധനം ദൈവം അഴിച്ചു വന്നു നാല് കാര്യങ്ങൾ നടന്നു പ്രാർത്ഥിച്ചോ 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 എന്ന് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് ചിലത് സംഭവിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണമെന്നേ പ്രാർത്ഥിക്കാൻ ആരോടെങ്കിലും പറഞ്ഞാൽ മാത്രം പോരാ പ്രാർത്ഥിക്കണം സമയം വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ നാല് കാര്യങ്ങൾ ഒന്ന് ദൈവത്തെ ഭയങ്കരമായി സ്നേഹിക്കാൻ തോന്നും രണ്ട് ദൈവത്തിൻ്റെ നീതിയും കരുണയും ദയെല്ലാം നിൻ്റെ മേൽ വെളിപ്പെട്ട് വരും മൂന്ന് മനുഷ്യൻ പറഞ്ഞ പലതും വെറും പോഷ്ക്കാണെന്ന് തെളിയും നാല് എവിടെ നിന്നുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി വന്ന ബന്ധനം പ്രാർത്ഥനയിൽ അഴിയും അതിനിപ്പോൾ എന്നെപ്പോലത്തെ ഒരാൾ വന്ന് മൂന്ന് ദിവസം ഉപവാസം വയ്ക്കണം നീ പ്രാർത്ഥിച്ചാൽ ബന്ധനം അഴിയും ദൈവം അത് അഴിച്ചു തരും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പ്രാർത്ഥിച്ച ഭക്തന്മാർ ഞങ്ങളുടെ ചുറ്റുമുണ്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ അവരെഴുതിയിട്ടുമുണ്ട് പ്രാർത്ഥന വലിയ പുസ്തകം എഴുതാനുള്ള അനുഭവങ്ങൾ തരും ഇന്നും ഞാൻ ചിലരോട് ദൈവാത്മാവിൽ പറയാപ്പാ ദൈവ ദാവീതൊരു പ്രാർത്ഥന കേട്ടതിൻ്റെ വെളിച്ചത്തിലാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനം എഴുതിയത് പ്രാർത്ഥനയുടെ മറുപടി ചിലരെക്കൊണ്ട് പുസ്തകം എഴുതിപ്പിക്കും യേശുവിൻ്റെ നാമത്തിൽ മറ്റൊരു തലമുറയ്ക്ക് അറിയത്തക്ക രീതിയിൽ ദൈവം അത് ചെയ്യും കർത്താവിനെ അധികം സ്നേഹിക്കാൻ കർത്താവിൻ്റെ കൃപയും ഒക്കെ നന്നായിട്ട് ആളുകൾക്ക് രുചിച്ചറിയാൻ കർത്താവെ മനുഷ്യൻ പറഞ്ഞ പലതും പോഷ്ക്കാണ് എൻ്റെ ദൈവം ആ പറഞ്ഞത് ആ സത്യമെന്ന് ഗ്രഹിച്ചറിയാൻ ചില ബന്ധനങ്ങൾ അഴിയാൻ ഈ നാല് കാര്യത്തിന് ഇന്ന് നിൻ്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൂടെ ഈ ദിവസം മുതൽ മുന്നോട്ടുള്ള പ്രാർത്ഥനയിലൂടെ ഈ ഒരു ഭയങ്കരമായിരിക്കുന്ന നാല് കാര്യങ്ങൾ നടക്കട്ടെ കർത്താവേ ഈ ലക്ഷ്യത്തോടെ നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ എൻ്റെ ദൈവം അത് ചെയ്തു കൊടുത്തേക്കണേ വചനം കേട്ട് വിശ്വസിച്ച് ഞങ്ങളുടെ തൃക്കാക്കൽ ഇരിക്കാൻ ഇന്നാർ തയ്യാറാകുന്നു ഏത് പാദരാത്രിയ്ക്കാണെങ്കിലും അവർക്ക് വേണ്ടി ഈ നാല് കാര്യങ്ങൾ ഇന്ന് ചെയ്തേക്കണേ ഈ നാല് തരം കരുതിൽ കിട്ടേണ്ട ആളുകൾ ഈ വാട്സാപ്പ് കേൾക്കുന്നുണ്ടപ്പ അവരെ ദൈവം കടാക്ഷിക്കണം കൈവിടരുത് പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും അങ്ങ് കേൾക്കുന്നതിനായിട്ട് സ്തോത്രം എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം അതുപോലെ ഫലിക്കട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആ